അഡ്വക്കേറ്റ് അരുൺ കുമാർ കൂടെ ചേരുന്നുണ്ട്. ശ്രീ അരുൺ കുമാർ, ഇപ്പോൾ വ്യാപക അന്വേഷണം നടക്കുന്നുണ്ട്, ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഇതിനൊക്കെ ഉടമയെ കണ്ടെത്തി, എന്നാൽ ഇതൊക്കെ വ്യാജമാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഇതിന് എത്രത്തോളം തിരിച്ചടിയാകും, പോലീസിന്റെ അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ട്, അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിൽ പോലും ഈ കണ്ടെത്തുന്നതൊക്കെ വ്യാജമാണ്. രണ്ടാമത് ഒരു ഫോൺ കോൾ വന്നു എന്ന സ്ഥിരീകരണമല്ലാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപ അവിടെ ആവശ്യപ്പെട്ടു, മറ്റൊരു നമ്പറിൽ നിന്നാണ് ഫോൺ കോൾ വന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്, ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണല്ലോ ട്യൂഷന് പോയ കുട്ടികളിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോ ആ ജില്ല മാത്രമല്ല, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ നിശ്ചിത സമയം കൊണ്ട് ആ വാഹനം ഓടിയെത്താൻ സാധ്യതയുള്ള മേഖലകളും റൂട്ടും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. അതുപോലെ CCTV ക്യാമറകൾ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV ക്യാമറകൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കാറിന്റെ നമ്പറെല്ലാം വ്യാജമാണെന്നുള്ള വിവരം വരുന്നു, ഫോൺ കോളുകൾ വരുന്നു, ഒരു മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പിന്നെ അവരുടെ കുടുംബ സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. രണ്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ മോഹന ഇത്തരത്തിലൊരു മോചനദ്രവ്യമൊക്കെ ആവശ്യപ്പെടാൻ പാകത്തിന് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന അതും പരിശോധിക്കുന്നുണ്ട്. പിന്നെ ബന്ധുക്കൾ അകന്നു നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാരും ഏതായാലും പോലീസും ബന്ധുക്കളും എല്ലാം ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. പോലീസ് എല്ലാ സാധ്യതകളും ഇതിന്റെ ഭാഗമായിട്ടും സാങ്കേതികവിദ്യയുടെ ഒരു പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലും എല്ലാം നടത്തുന്നുണ്ട്. ശരി, അഡ്വക്കേറ്റ് അരുൺ കുമാറാണ് വിവരങ്ങൾ നമ്മളോട് അവിടുത്തെ കൂടുതൽ വിശദാംശങ്ങൾ നൽകി.